ഇടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്. ഈ ആംപ്ലിഫയർ എൻ്റെ പഴയൊരു ആംപ്ലിഫയറാണ്, അതായത് ഒരു 3 വർഷം മുന്നേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടായി, ഇപ്പം എന്താണോ ഈ പഴയ ആമ്പ് പൊക്കിക്കൊണ്ടെന്നാണ് ചോദിക്കുന്നത്. പഴയ ആമ്പായതുകൊണ്ടല്ല, നമ്മൾ മുന്നെന്താണ് ചെയ്തു കൊടുത്തിരുന്നതെന്നുള്ളത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് മാറ്റിലും അല്ലെങ്കിൽ ഗ്ലാസ് ടൈപ്പിലും വരുന്ന ഒരു അക്രിലിക് പാനലാണ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം ലുക്ക് തന്നെ തരുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കേസിൽ നമ്മൾ 5 പാനലാണ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ കേസ് ഭയങ്കര വലിപ്പം കുറവാണ്, വലിയ വലിപ്പമുള്ള ടൈപ്പ് കേസല്ല അത്, നല്ലപോലെ വലിപ്പം കുറഞ്ഞൊരു കേസാണ്. ഏകദേശം നമ്മുടെ DVD പ്ലെയറിൻ്റെ ഒക്കെ ആ വലിപ്പം ഈ കേസിനുള്ളൂ. ഇതിൽ നമ്മൾ നമ്മുടെ നെയിം കൂടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബേസിൻ്റെ കൺട്രോളാണ്. ഇത് ചാനലിൻ്റെ ബേസ് അല്ല, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സബ് ഓഫറിൻ്റെ ഗെയിനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ട്രിബിളിൻ്റെ കൺട്രോളാണ്. പിന്നെ സെൻറ്റർ, പിന്നെ സറൗണ്ട്, പിന്നെ സബ്. ഇത് സബിൻ്റെ വോളിയാണ് വരുന്നത്, ഇത് സബിൻ്റെ ഗെയിനും. പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റിൻ്റെ വോളിയാണ്. പിന്നെ ഇവിടെ 3 സെലക്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ TV സെലക്ട് ചെയ്യാനുള്ളതാണ്, അതായത് ഓക്സ് സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണിത്. പിന്നെ ഇത് USB, ഇത് പിന്നെ DVD. ഇത് നമ്മൾ പ്രൊലോജിക്കൊന്നും ഇല്ലാണ്ട് ആരും ഇതിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഉണ്ടാവും. ഈ ആംപ്ലിഫയറിൽ പ്രൊലോജിക്കൊന്നും വരില്ല. പിന്നെ നമ്മളൊരു മാസ്റ്റർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ ഒരു ഇതെല്ലാം നല്ല ആംപ്ലി മാസ്റ്റർ കൺട്രോൾ കൊടുക്കാറുണ്ട്. ഈ ആംപ്ലിഫയർ ഏകദേശം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ലൈൻ ഷോർട്ടായതാണ്. നമ്മൾ കംപ്ലയിൻ്റൊക്കെ തീർത്ത് ഇതിനെ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വലിപ്പം കണ്ടോ, ഇത് അന്യായ വർക്കിംഗ് ആണ് ഈ ആംപ്ലിഫയർ. ഈ ചെറിയ ടൈപ്പിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്യണ ഒരു ആംപ്ലിഫയറാണിത്. ശരിക്കും ഞാൻ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കേൾപ്പിച്ച് തരാം, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവ എങ്ങനെയുണ്ടെന്നുള്ളത്. നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ USB മൊഡ്യൂളിനുള്ളിൽ വരുന്ന ടൈപ്പാണ്, നമുക്ക് കൂടുതൽ കാണാം. പിന്നെ നമുക്ക് നേരെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 ആമ്പിയർ നല്ല രീതിക്ക് ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത് 12.0 12, 27.0 27, പിന്നെ ഒരു 0.12, പിന്നെ ഒരു 0.10 ആണ് നമ്മളിവിടെ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വൈൻഡിങ് ഒക്കെ വരുന്ന ഒരു നല്ല ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. നല്ല പോലെ ലോഡ് എടുക്കുന്നതാണ്, നമ്മുടെ നോർമലി വരുന്ന കണക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, നമ്മൾ വേറൊരു കണക്കിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ വേറെ രീതിയിലാണ്. നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഞാനത് ശരിക്കും എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ 3 ആംസിൻ്റെ ഡയോഡാണ് 12 വോൾട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 4725 രണ്ട് കപ്പാസിറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 10 ആംസിൻ്റെ ഡയോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 4750 രണ്ട് കപ്പാസിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് TDR 2030 ആണ്. 2030 ഒറിജിനൽ IC ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ലീഫിംഗ് ഒക്കെ വരുന്ന ടൈപ്പുള്ള ഹീറ്റ്സിംഗ് ആണ് അതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ഹീറ്റ്സിംഗ് ഒക്കെ കുറച്ച് ഇതായിട്ട് തന്നെ കൊടുത്തിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഹീറ്റാവും. പിന്നെ ഈ ഇതിൽ എയർ ഹോളില്ല, അതായത് ഫാൻ വയ്ക്കാനുള്ള എയർ വെൻ്റ് ഇല്ലാത്തൊരു കേസാണിത്. അപ്പോൾ നമ്മളത് കാരണം രണ്ട് ഫാനാണ് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം എയർ ഇന്നും ഒരെണ്ണം എയർ ഔട്ടായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയർ ഇത്ര നാളൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പോൾ ചാനൽ ലൈൻ ഷോർട്ടായതാണ്, ഈ ആംപ്ലിഫയറിൻ്റെ ഇതിൽ ഷോർട്ട് വന്നതാണ് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വേറെ കലാപം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ മോസറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ അന്നത്തെ ബോർഡാണ്. നല്ല രീതിക്ക് തന്നെ ഒരു 200 വാട്സ് ഒക്കെ എടുത്തു തരാൻ കഴിവുള്ള നല്ല അടിപൊളി ബോർഡ് തന്നെയാണ്. പിന്നെ ഇതിന് നമ്മൾ ഹീറ്റ്സിംഗ് ഇതിൽ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, കാരണം ഇവിടെ 7 ഹീറ്റ്സിംഗ് ഇടാൻ പറ്റില്ല, കറക്റ്റ് സ്പേസാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഹീറ്റ്സിംഗ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സബിൻ്റെ ആമ്പിനൊന്നും യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നമ്മുടെ ഇതിൻ്റെ വയറൊക്കെ അന്ന് നമ്മൾ ഷീൽഡ് വയറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഇപ്പോൾ നമ്മളങ്ങനെ ഷീൽഡ് വയറൊന്നും ഉപയോഗിക്കാറില്ല, കാരണം വേറെ ഒന്നല്ല, നമുക്കതങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായാലും എർത്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഹമ്മിങ് നോയ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയണത് നമ്മളതിന് 3 സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്.
അസോ ചിലൊക്കെ കണക്ഷൻ ഉണ്ട്. ഡി വി ഡിയിൽ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ആർ ചാനൽ സെലക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ സ്വിച്ച് വന്നിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റീരിയോ നമ്മൾ പാരലൽ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ചാനലിലേക്കും പാരലൽ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ചാനലിലും സ്റ്റീരിയോ തന്നെ വരാം, വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ബാസ്ട്രോൾ ബോർഡ് എ ടി സി വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ കോമൺ ബോർഡാണ്, വേറെ വ്യത്യാസമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിതിൽ ചെറിയ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അന്ന് വ്യത്യാസമായിട്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഇതിൻ്റെ ട്രാൻസ്ഫറും പിന്നെ ഇതിൻ്റെ ഈ ബാസിൻ്റെ കൂടെ ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങളുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ സബ് പ്രീ വന്നിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ആ ടൈപ്പ് സബ് പ്രീ തന്നെയാണ്. ഇതിൽ ഒറിജിനൽ എ സി ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സപ്ലൈക്കൊക്കെ നമ്മളൊന്ന് ഓൾട്ടർ ചെയ്ത് അന്ന് കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോഴൊരു മാറ്റമില്ല, അത് തന്നെയാണ് ചെയ്യണത്. പിന്നെ അടുത്തതായിട്ട് പിന്നെ പറയാനുള്ളത്, നമ്മളിവിടെ ഈ ഒരു ബോർഡ് ഇവിടെ വെച്ചാണെന്നാണ്. ഇത് ഞാനിപ്പോൾ ഈ സാധനങ്ങൾ അഴിച്ചപ്പോൾ ഞാൻ എടുത്തിങ്ങോട്ട് പിടിപ്പിച്ചാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഇത് വന്നപ്പോൾ ചെറിയൊരു ഇത് ഇവിടെ പറ്റാണ്ടായി. അതായത് ഈ ബോർഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി സാധനങ്ങളുടെ. അപ്പോൾ അത് ഇവിടെ പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഇവിടേക്ക് ടൈ അടിച്ചാണ്. ഇത് റെഗുലേറ്റർ നമ്മുടെ യു എസ് ബിക്ക് വേണ്ടി അടിച്ചിട്ടുള്ള റെഗുലേറ്ററാണ്. ഇത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ നമ്മുടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് സ്പീക്കർ ടെർമിനലിൻ്റെ എല്ലാം അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർ സി സോക്കറ്റ് വരുന്നതും അതുപോലെ തന്നെ പവർ ടൈപ്പൊക്കെ പ്ലഗിങ് ടൈപ്പാണ്. നമുക്കിങ്ങനെ പ്ലഗിങ് ടൈപ്പുകളൊന്നും വരുന്നതാണ്. പിന്നെ ഫ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. പിന്നെ ഈ ആംപ്ലിഫയർ അന്ന് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 500 ബജറ്റിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ആംപ്ലിഫയറിലെ ഈ മോഡൽ തന്നെ കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ പ്രൊലോജിക്കൊക്കെ ആയിട്ടാണ് ചെയ്യണത്. ഇതിൻ്റെ ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് ഓഡിയോ കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. Mm-hmm.